എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ നമ്മളെ കഴിഞ്ഞ യൂണിറ്റ് എല്ലാവരും നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ മാനത്തെ നിഴൽ കാഴ്ചകൾ അല്ലേ അതവിടെ കഴിഞ്ഞു ഇനി നമുക്ക് പുതിയ യൂണിറ്റിലേക്ക് കടക്കാം ഏതാണ് നമ്മുടെ നാലാമത്തെ യൂണിറ്റ് എന്ന് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് മറിച്ചു നോക്കിയോ നോക്കിയോ ഉണ്ടല്ലേ ഏതാണ് അതെ വിത്തിനുള്ളിലെ ജീവൻ ലൈഫ് വിത്തിൻ ദി സീഡ് എല്ലാവരും നോക്കിയിട്ടുണ്ടല്ലേ ആ ചിലരിപ്പം മറച്ചു നോക്കുന്നുണ്ട് വെരി ഗുഡ് ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചാണ് ഈ യൂണിറ്റിൽ പറയുന്നതെന്ന് എന്തിനെക്കുറിച്ചാണ് അതെ വിത്തിനെക്കുറിച്ച് ഇറ്റ് ഈസ് അബൌട്ട് അല്ലേ ശരി നമ്മളിപ്പോൾ സ്കൂളിലൊന്നും പോവാതെ വീട്ടിലിരിക്കുകയാണ് എന്താ കാരണം കോവിഡ് നയൻറ്റീൻ എന്ന രോഗം നമ്മളെ വീട്ടിൽ തടച്ചിട്ടിരിക്കുകയാണ് എന്നാൽ സാധാരണ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കാലത്ത് നമ്മൾ ഒന്ന് രണ്ട് മാസക്കാലം സ്കൂളിൽ പോവാതിരിക്കാറുണ്ടല്ലോ ഏത് മാസങ്ങളിലാണ് നമ്മൾ സ്കൂളിൽ പോവാതെ വീട്ടിലിരിക്കാറ് അതെ വേനൽക്കാലത്താണ് അല്ലേ എന്തുകൊണ്ട് ആ സമയത്ത് നമുക്ക് സ്കൂളിൽ ഇല്ലാത്തത് അപ്പോൾ നല്ല ചൂടായിരിക്കും മഴ കിട്ടില്ല വെള്ളം കുറവായിരിക്കും അല്ലേ ശരി ഇങ്ങനെ വേനൽക്കാലത്ത് നമ്മുടെ ചുറ്റുപാടും നമ്മുടെ പ്രകൃതി എങ്ങനെയായിരിക്കും ചിത്രത്തിലേക്ക് നോക്കൂ എങ്ങും വറ്റി വരണ്ടിരിക്കുന്നു ഇലകളൊക്കെ ഉണങ്ങിയിരിക്കുന്നു അല്ലേ ഇങ്ങനെ വേനൽക്കാലത്തിൻ്റെ ഇടയിൽ നമുക്ക് ഒന്ന് രണ്ട് ദിവസം തുടർച്ചയായി ചാറ്റൽ മഴ കിട്ടാറുണ്ട് കിട്ടാറില്ലേ നമ്മുടെ ചുറ്റുപാടും എന്തൊക്കെ മാറ്റങ്ങളാണ് അപ്പോഴുണ്ടാവാറ് നിങ്ങൾ നിങ്ങളുടെ തൊടിയിലേക്കൊക്കെ ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണാം തെങ്ങിൻ്റെ ചുവട്ടിലും നമ്മുടെ കൃഷിത്തോട്ടത്തിലൊക്കെ ചെറിയ ചെറിയ വിത്തുകൾ മുളച്ചു വന്നിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയാറുണ്ട് ഇങ്ങനെ വേനൽക്കാലത്തിനിടയിൽ മഴ പെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴുള്ള ഒരനുഭവത്തെക്കുറിച്ച് നമ്മുടെ ഒരു ഒരു കൂട്ടുകാരി ഡയറി ഡയറി എഴുതിയിട്ടുണ്ട് ആ നമുക്കൊന്ന് കേട്ടാലോ കേൾക്കാം പറം ആകെ ഉണങ്ങി കിടക്കുകയായിരുന്നു എന്നാൽ മഴ ആരംഭിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പുൽച്ചെടികൾ വളർന്നു തുടങ്ങി അച്ഛൻ തെങ്ങിൻ ചുവട്ടിൽ വെട്ടിട്ട ചെമ്പരത്തി കമ്പുകളിൽ തളിർ വരുന്നു ഒന്ന് രണ്ട് പുൽച്ചെടികൾ പറിച്ചു നോക്കി വേരുകൾ ഉണ്ട് വിത്തുമുളച്ചാണോ ഇവ ഉണ്ടാവുന്നത് ഒന്നും കാണുന്നില്ല വലുതാക്കി കാണിക്കുന്ന ലെൻസ് വാങ്ങാൻ അച്ഛനോട് പറയണം ചിലയിടത്ത് പുളിങ്കുരു മുളച്ചു പൊന്തിയിട്ടുണ്ട് വിത്തിനെ പിളർത്തിയാണ് കേമന്റെ വരവ് മാത്രമല്ല വിത്തിന്റെ ഭാഗങ്ങളെ മണ്ണിൽ നിന്ന് മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുമുണ്ട് എൻ്റെ പറമ്പിൽ ഇത്രയേറെ അത്ഭുതങ്ങൾ ഒളിഞ്ഞുകിടന്നിരുന്നുവെന്ന് ഇതുവരെ അറിഞ്ഞില്ലല്ലോ കേട്ടില്ലേ എല്ലാവരും എന്തൊക്കെയാണ് ഈ ഡയറിയിൽ അവൾ പറഞ്ഞിരിക്കുന്നത് പറമ്പിലൂടെ നടന്നപ്പോൾ വിത്തുകൾ മുളച്ചു കണ്ടിട്ടുണ്ട് പുളിങ്കുരു മുളച്ചു പൊന്തിയിരിക്കുന്നു ഇതിൻ്റെ വിത്തുകൾ പിളർത്തി കൊണ്ടാണ് കേമൻ പുറത്തേക്ക് വന്നിരിക്കുന്നത് എന്നുകൂടി അതിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ മഴ പെയ്തപ്പോഴാണല്ലോ വിത്ത് മുളച്ചിരിക്കുന്നത് എങ്കിൽ എന്തൊക്കെ ഘടകങ്ങളാണ് വിത്ത് മുളയ്ക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത് ഇവിടെ മുളച്ച വിത്തുകൾ നമ്മളോട് എന്തൊക്കെയോ പറയുന്നുണ്ട് നമുക്കതൊന്ന് മണ്ണിൽ വീണത് അനുഗ്രഹമായി മുളച്ചു പൊന്തിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സൂര്യവിളിച്ചമാണ് ആവശ്യത്തിന് ചൂടും തണുപ്പും എനിക്ക് ലഭിച്ചിരുന്നു എന്റെ കൂട്ടുകാരിൽ പലർക്കും ഇതുവരെ മുളയ്ക്കാനായിട്ടില്ല വായു കിട്ടാൻ പാകത്തിലാണ് ഞാൻ കിടന്നിരുന്നത് കേട്ടില്ലേ എന്താണ് ഒന്നാമത്തെ വിത്ത് പറഞ്ഞിരിക്കുന്നത് എന്താണ് അതെ മണ്ണിൽ വീണത് അനുഗ്രഹമായി വോട്ട് എ ബ്ലസ്സിംഗ് ദാറ്റ് ഐ ഫെൽ ഓൺ ദി സോയിൽ രണ്ടാമത്തെ വിത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് വെള്ളം കിട്ടിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത് ഐ ഓപ്പൺ ടു മൈ ഐസ് വെൻ ഐ ഗോട്ട് വാട്ടർ മറ്റു ചില കാര്യങ്ങൾ കൂടി അവർ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എൻ്റെ കൂട്ടുകാർ ഒന്നൂഹിച്ചെഴുതിക്കേ എന്തൊക്കെ ഘടകങ്ങളാണ് വിത്ത് മുളയ്ക്കുന്നതിന് അത്യാവശ്യമായിട്ടുള്ളത് വാട്ട് ഡസ് എ സീഡ് നീഡ് ടു ജേമിനേറ്റ് ഒന്ന് എഴുതി നോക്കൂ എഴുതിയോ എല്ലാവരും ശരി ഒന്നാമത്തെ വിത്ത് പറഞ്ഞത് എന്തായിരുന്നു മണ്ണിൽ വീണത് അനുഗ്രഹമായി എങ്കിൽ വിത്ത് മുളയ്ക്കാൻ മണ്ണാവശ്യമാണോ ഈസ് സോയിൽ എസെൻഷ്യൽ ഫോർ ദി ജേമിനേഷൻ ഓഫ് സീഡ് ആവശ്യമാണോ എന്താ നിങ്ങളുടെ ഊഹം ഇങ്ങനെ ഒരു പ്രശ്നം നമുക്ക് വരുമ്പോ നമ്മൾ എന്താ ചെയ്യാറ് എന്താണ് ചെയ്യുക അതെ നമ്മൾ പരീക്ഷണം ചെയ്യും ഇവിടെയും നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഒരു പരീക്ഷണം ചെയ്യണം ഈ പരീക്ഷണം ചെയ്യാൻ എന്തൊക്കെ സാമഗ്രികളാണ് വേണ്ടതെന്ന് ഞാൻ ആദ്യം പരിചയപ്പെടുത്തി തരാം ഇതിന് നമുക്ക് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് വേണം സാധാരണ നമുക്ക് പേപ്പർ ഗ്ലാസ്സിൽ ചെയ്യാം പക്ഷേ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ട്രാൻസ്പാരൻ ഗ്ലാസ് ആണ് കാരണം എന്താ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് കാണാൻ കഴിയുകയുള്ളൂ പിന്നെ വേണ്ടത് കുറച്ചു പഞ്ഞിയാണ് കോട്ടൺ പിന്നെ കുറച്ച് പയറു വിത്തുകൾ വേണം വെള്ളവും വേണം ആദ്യം ഈ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് കോട്ടൺ പഞ്ഞി ഇടുന്നു എന്തിനാണ് നമ്മളിവിടെ പഞ്ഞി ഉപയോഗിക്കുന്നത് ഇതിൽ ഈർപ്പം നിലനിർത്താൻ വേണ്ടിയാണ് നമ്മൾ പഞ്ഞി ഉപയോഗിക്കുന്നത് ഈ പഞ്ഞിയിലേക്ക് മൂന്നോ നാലോ ചെറുപയർ മണികൾ നമ്മൾ ഇടുന്നു എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിക്കുന്നു കണ്ടല്ലോ എല്ലാവരും ഇവിടെ നമ്മൾ ആരെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് മണ്ണിനെയാണ് കാരണം നമുക്കറിയേണ്ടത് വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ എന്നാണ് അതുകൊണ്ട് നമ്മൾ മണ്ണ് ഇവിടെ ഉപയോഗിക്കുന്നില്ല പിടികിട്ടിയില്ലേ ശരി ഇനി ഈ ഗ്ലാസ്സിലെ പയറുവിത്തിനെ നമ്മൾ മൂന്നോ നാലോ ദിവസം തുടർച്ചയായി നിരീക്ഷിക്കണം എന്നിട്ട് ഓരോ ദിവസവും വരുന്ന മാറ്റം നമ്മൾ കണ്ടെത്തണം ടീച്ചർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി രണ്ട് മൂന്ന് ദിവസം മുൻപേ ഈ ഒരു പരീക്ഷണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇന്നേക്ക് നാലാമത്തെ ദിവസമായി നിൽക്കുകയാണ് ഞാൻ ചെയ്ത പരീക്ഷണത്തിലെ പയർ എന്ത് മാറ്റമാണ് വന്നതെന്ന് നമുക്ക് നോക്കാം മൂന്നാമത്തെ ദിവസം പയർവിത്തിൻ്റെ മാറ്റം എന്താണെന്ന് നമുക്ക് നോക്കാം എങ്കിൽ ഈ പരീക്ഷണം ചെയ്തപ്പോൾ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിത്ത മുളയ്ക്കുന്നതിന് മണ്ണ് ആവശ്യമാണോ നമുക്ക് മനസ്സിലാക്കാം വിത്ത മുളയ്ക്കുന്നതിന് മണ്ണ് അത്യാവശ്യമല്ല ദി സോയിൽ ഈസ് നോട്ട് എസെൻഷ്യൽ ഫോർ ദി ജെമിനേഷൻ ഓഫ് സീഡ്സ് അല്ലേ ശരി ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്തു നോക്കണം ചെയ്തു നോക്കി ഈ പരീക്ഷണത്തിൻ്റെ കുറിപ്പ് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുകയും വേണം എങ്കിൽ നമുക്ക് വീണ്ടും നമ്മൾ നേരത്തെ കണ്ട കാർട്ടൂണിലേക്ക് തിരിച്ചു വരാം രണ്ടാമത്തെ വിത്ത് എന്തായിരുന്നു പറഞ്ഞത് വെള്ളം കിട്ടിയപ്പോഴാണ് ഞാൻ കണ്ണു തുറന്നത് ഐ ഓപ്പൺ മൈ ഐസ് വെൻ ഐ ഗോട്ട് വാട്ടർ അപ്പൊ ഇവിടെ നമുക്ക് എന്തറിയണം വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമാണോ അറിയണ്ടേ അതിനും ഇതേപോലെ ഒരു പരീക്ഷണം ചെയ്തു നോക്കാം നേരത്തെ പരീക്ഷണത്തിൽ നമ്മൾ ആരെ മാറ്റി നിർത്തി മണ്ണിനെ മാറ്റി നിർത്തി എന്നാൽ ഇവിടെ ആരെയാണ് മാറ്റി നിർത്തേണ്ടത് അതെ വെള്ളത്തെ മാറ്റി നിർത്തണം കാരണം നമുക്കറിയേണ്ടത് വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമാണോ എന്നാണ് അറിയേണ്ടത് എങ്ങനെ നമുക്ക് ചെയ്ത് നോക്കിയാലോ ഈ പരീക്ഷണത്തിന് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ് വേണം കുറച്ച് പയർ വിത്തുകൾ വേണം പിന്നെ മണ്ണും വേണം ഈ ഡിസ്പോസിബിൾ ഗ്ലാസ് എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്താണെന്നോ ഈ ഗ്ലാസ്സിൽ ഒട്ടും ഈർപ്പം ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മൾ വെള്ളമില്ലാതെ വിത്ത് മുളയ്ക്കുമോ എന്നാണ് നമ്മൾ പരീക്ഷിച്ചറിയാൻ പോകുന്നത് ശരി ഈ ഗ്ലാസ്സിലേക്ക് ഞാൻ ആദ്യം കുറച്ച് മണ്ണിടുകയാണ് ഈ മണ്ണെടുക്കുമ്പോഴും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് എന്താണ് ഒട്ടും ഈർപ്പമില്ലാത്ത മണ്ണാണ് നമ്മൾ എടുക്കേണ്ടത് ഇനി ഈ മണ്ണിലേക്ക് മൂന്നോ നാലോ പയറു വിത്തുകൾ പീ സീഡ്സ് നമ്മൾ ഇടുന്നു ഇട്ടു ഇനി ഇതിനെ നല്ല വായുവും പ്രകാശമൊക്കെ കിട്ടുന്ന സ്ഥലത്ത് ഇതിനെ വെക്കുക എന്നിട്ട് മൂന്ന് നാല് ദിവസം നമ്മൾ ഇതിനെ നിരീക്ഷിക്കുന്നു എന്ത് മാറ്റമായിരിക്കും ഉണ്ടായിരിക്കുക ഓ നോഹിച്ചു പറഞ്ഞേ എല്ലാവരും മുളച്ചിട്ടുണ്ടാവുമോ ഉണ്ടോ നമുക്ക് നോക്കാം അല്ലേ മൂന്ന് ദിവസം മുൻപ് ഞാൻ ചെയ്ത പരീക്ഷണത്തിലെ പയർ വിത്ത് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് നോക്കാം എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ പയർ വിത്ത് മുളച്ചിട്ടില്ല അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം വിത്ത് മുളയ്ക്കുന്നതിന് വെള്ളം അത്യാവശ്യമാണ് വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ദി ജേമിനേഷൻ ഓഫ് സീഡ്സ് പിടികിട്ടിയല്ലോ ശരി ഇനി നമുക്ക് ഒരു കാര്യം കൂടി അറിയണം മൂന്നാമത്തെ വിത്ത് പറഞ്ഞത് എന്താ ഞാൻ കണ്ണു തുറന്നപ്പോൾ ആദ്യം കണ്ടത് സൂര്യപ്രകാശത്തെയാണ് അപ്പോഴൊരു സംശയം വിത്ത് മുളയ്ക്കാൻ സൂര്യപ്രകാശം ആവശ്യമാണോ നമുക്ക് ചെയ്ത് നോക്കിയാലോ ഇവിടെ നമ്മൾ ആരെ മാറ്റി നിർത്തുന്നു സൂര്യപ്രകാശത്തെ മാറ്റി നിർത്തുന്നു നമുക്ക് ചെയ്ത് നോക്കാം ഈ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് മണ്ണ് ഇടുന്നു ടേക്ക് സം സോയിൽ ഇൻ ദി ഗ്ലാസ് അതിനുശേഷം എന്താ ചെയ്യേണ്ടത് ഇതിലേക്ക് മൂന്നോ നാലോ പയറ് വിത്തുകൾ ഇടണം പുട്ട് ത്രീ ഓർ ഫോർ ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളമൊഴിക്കുന്നു പോസം വാട്ടർ ഒഴിച്ചല്ലോ ശരി ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് സൂര്യപ്രകാശം ഒട്ടും കിട്ടാൻ പാടില്ല അതിനെന്താ ചെയ്യുക ഈ ഗ്ലാസ്സിനെ നമുക്ക് ഒരു പെട്ടിയിലേക്ക് വെക്കാം കീപ് ദിസ് ഗ്ലാസ് പിന്നെ കാർബോർഡ് ബോക്സ് എന്നിട്ട് ഒട്ടും വെളിച്ചം കടക്കാത്ത രീതിയിൽ ഇത് സെല്ലോ ടാപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യണം ഇങ്ങനെ വെച്ച് മൂന്ന് നാല് ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ പെട്ടി തുറന്ന് നോക്കണം എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയാം നിങ്ങളെ ഓഹിച്ചേ എന്തായിരിക്കും ഈ വിത്തിന് സംഭവിക്കുക മുളച്ചിട്ടുണ്ടാവുമോ ഒന്ന് ഗസ് ചെയ്യൂ ഉണ്ടാവുമോ സംശയമുണ്ടല്ലേ ഞാൻ ചെയ്തു വെച്ച പയറ് വിത്ത് നമുക്കൊന്ന് നോക്കാം ഇതാ ഇങ്ങോട്ട് നോക്കൂ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾ പയറ് വിത്തുകൾ മുളച്ചിട്ടുണ്ടല്ലേ ഇതിൽ നിന്നും നമുക്ക് എന്താണ് മനസ്സിലായിരിക്കുന്നത് വിത്തുമുളയ്ക്കുന്നതിന് സൂര്യപ്രകാശം അത്യാവശ്യമല്ല ദി സൺലൈറ്റ് ഇസ് നോട്ട് എസെൻഷ്യൽ ഫോർ ദി ജേമിനേഷൻ ഓഫ് സീഡ്സ് മനസ്സിലായല്ലോ ശരി നമ്മൾ ഈ മൂന്ന് പരീക്ഷണങ്ങളിൽ നിന്നും എന്തൊക്കെ കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ആരെങ്കിലും ഒന്ന് പറഞ്ഞേ ആരാ പറയുന്നത് മൂന്ന് പരീക്ഷണങ്ങളാണ് ചെയ്തത് ആദ്യം വിത്ത് മുളയ്ക്കാൻ മണ്ണ് ആവശ്യമാണോ എന്നാണ് പരിശോധിച്ചത് വിത്തിന് വെള്ളം സൂര്യപ്രകാശം വായു എന്നിവ നൽകി മണ്ണ് ഗ്ലാസ് പകരം പന്നിയാണ് ഉപയോഗിച്ചത് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വിത്ത് മുളച്ചു ഇതിൽ നിന്നും മണ്ണില്ലെങ്കിലും വിത്ത് മുളയ്ക്കും എന്ന് മനസ്സിലാക്കാം പിന്നെ വെള്ളം ആവശ്യമാണോ എന്നാണ് പരിശോധിച്ചത് നനവില്ലാത്ത മണ്ണിൽ വിത്ത് ഇട്ടുവച്ചു മണ്ണും വായുവും സൂര്യപ്രകാശവും ലഭിച്ചിട്ടും വിത്ത് മുളച്ചില്ല വിത്ത് മുളയ്ക്കാൻ വെള്ളം ആവശ്യമാണ് വെള്ളം ഇല്ലെങ്കിൽ വിത്ത് മുളയ്ക്കില്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാം മൂന്നാമത് ചെയ്തത് സൂര്യപ്രകാശം ആവശ്യമാണോ എന്ന പരീക്ഷണമായിരുന്നു ഗ്ലാസ്സിലെ നനഞ്ഞ മണ്ണിൽ വിത്തിട്ടു വച്ചു അത് പ്രകാശം കിട്ടാത്ത പെട്ടിയിൽ അടച്ചു വച്ചു കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ വിത്ത് മുളച്ചിട്ടുണ്ട് ഇതിൽ നിന്നും സൂര്യപ്രകാശം ലഭിച്ചില്ലെങ്കിലും വിത്ത് മുളയ്ക്കും എന്ന് മനസ്സിലാക്കാം നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ വിത്ത് കുഴിച്ചിടുമ്പോൾ വളരെ ആഴത്തിലാണ് കുഴിച്ചിടുന്നതെങ്കിലോ ആ വിത്ത് മുളയ്ക്കുമോ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും വിത്ത് കുഴിച്ചിടുമ്പോൾ ആഴത്തിൽ കുഴിച്ചിടാൻ പാടില്ല എന്ന് എന്തായിരിക്കും അതിന് കാരണം അതിന് പല കാരണങ്ങളുമുണ്ട് എന്താ ആ വിത്ത് മുളച്ചാൽ തന്നെ അതിന് ഇത്രയും ആഴത്തിൽ നിന്ന് മുകളിൽ എത്താൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും അല്ലേ അതുമാത്രമല്ല ഈ മണ്ണിലും വെള്ളത്തിലുമൊക്കെ വായു ഉണ്ട് എയർ ഒരു വിത്ത് മുളയ്ക്കുന്നതിന് ഈ വായു ണ് ആഴത്തിലേക്ക് പോകുന്തോറും മണ്ണിൽ വായു ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ആഴത്തിൽ കുഴിച്ചിട്ട വിത്ത് മുളയ്ക്കുകയുമില്ല അപ്പോൾ പിടികിട്ടിയില്ലേ എന്തുകൊണ്ടാണ് ആഴത്തിൽ കുഴിച്ചിട്ട വിത്ത് മുളയ്ക്കാത്തതെന്ന് ദി എയർ ഈസ് എസെൻഷ്യൽ ഫോർ ദി ജെമിനേഷൻ ഓഫ് സീഡ് വിത്ത് മുളയ്ക്കാൻ വായു അത്യാവശ്യമാണ് വിത്തുമുളയ്ക്കുന്നതിന് വെള്ളം മണ്ണ് സൂര്യപ്രകാശം എന്നിവ വേണോ വേണോയെന്നറിയാൻ നമ്മളിവിടെ പരീക്ഷണം ചെയ്തു നോക്കിയിട്ടുണ്ടല്ലേ ഇതുപോലെ വിത്തുമുളയ്ക്കാൻ വായു ആവശ്യമാണോ എന്നറിയാൻ നമുക്ക് പരീക്ഷണം ചെയ്യേണ്ടതാണ് പക്ഷേ നമുക്കത് പ്രായോഗികമല്ല അല്ലേ എന്താ കാരണം നമുക്ക് ചുറ്റിലും വായു ഉണ്ട് അപ്പോൾ വായു ഇല്ലാത്ത ഒരു സ്ഥലത്ത് വിത്ത് വയ്ക്കാൻ പറ്റുമോ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയാസമാണ് അങ്ങനെയൊരു പരീക്ഷണം ചെയ്യാൻ അല്ലേ ശരി നമ്മൾ കടല വറുക്കാറില്ലേ ഇതുപോലെ നമ്മുടെ പയറ് വിത്തോ വെണ്ട വിത്തോ ഒക്കെ നന്നായി വറുത്തെടുത്ത് മുളയ്ക്കാൻ വെച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക ആ വിത്ത് മുളയ്ക്കോ ില്ല അല്ലേ എന്താ കാരണം ഇങ്ങനെ വറുത്തെടുക്കുമ്പോൾ ആ വിത്തിന് മുളയ്ക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു എന്നാൽ നമ്മൾ ഈ വിത്തിനെ ഫ്രീസറിൽ വെച്ച് നന്നായി തണുപ്പിച്ചാലോ മുളയ്ക്കോ അതും സാധ്യത കുറവാണ് അല്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ മുളയ്ക്കാത്തത് അമിതമായ തണുപ്പും അമിതമായ ചൂടും വിത്തിൻ്റെ മുളയ്ക്കാനുള്ള കഴിവ് ഇല്ലാതാക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അതിശൈത്യമുള്ള അല്ലെങ്കിൽ തണുത്ത സ്ഥലങ്ങളിൽ വിത്ത് മുളയ്ക്കുന്നില്ലേ എന്ന് ഉണ്ടാവും അത് അവിടുത്തെ സാഹചര്യത്തിനനുസരിച്ച് അവിടെയുള്ള വിത്തുകൾ മുളയ്ക്കും ആ സ്ഥലത്തുള്ള വിത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ ചിലപ്പോൾ മുളയ്ക്കണമെന്നില്ല കാരണം ഓരോ വിത്തിനും അതിന് അനുകൂലമായ താപനില ചൂട് ആവശ്യമാണ് ഫേവറബിൾ ടെമ്പറേച്ചർ ഈസ് എസൻഷ്യൽ ഫോർ ദി ജേമിനേഷൻ ഓഫ് സീഡ്സ് നമ്മൾ ഒരു വർഷത്തെ കൃഷി കഴിഞ്ഞ് ആ വിത്ത് അടുത്ത വർഷത്തേക്ക് സൂക്ഷിച്ച് വയ്ക്കാറില്ലേ എങ്ങനെയാണ് നമ്മൾ ആ വിത്ത് സൂക്ഷിക്കാറ് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണോ സൂക്ഷിക്കാറ് അല്ല കാരണം ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വിത്തിൻ്റെ മുളയ്ക്കാനുള്ള കഴിവ് നഷ്ടമാകുന്നുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യണം തണലത്ത് വെച്ച് ഈ വിത്ത് ഉണക്കി സൂക്ഷിക്കണം നമ്മൾ ആദ്യത്തെ ഒരു പരീക്ഷണത്തിൽ കണ്ടിരുന്നു സൂര്യപ്രകാശം വിത്ത് മുളയ്ക്കാൻ അത്യാവശ്യമല്ല എന്ന് എന്നാൽ എൻ്റെ കൂട്ടുകാരറിയോ ചില വിത്തുകൾ സൂര്യപ്രകാശം തട്ടിയാൽ മാത്രം മുളയ്ക്കുന്നവയുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ എന്തൊക്കെ ഘടകങ്ങളാണ് വിത്ത് മുളയ്ക്കാൻ അത്യാവശ്യമായിട്ടുള്ളത് വെള്ളം വായു ഒന്നുകൂടി പറഞ്ഞു അനുകൂലമായ താപനില വാട്ടർ യർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ആർ റിക്വയർഡ് ഫോർ ദി ജാമിനേഷൻ ഓഫ് സീഡ്സ് ഇനി ഈ മുളച്ചു കഴിഞ്ഞ വിത്തുകൾ വളരണമെങ്കിൽ സൂര്യപ്രകാശവും മണ്ണും അത്യാവശ്യമാണ് സൺലൈറ്റ് ആൻഡ് സോയിൽ ആർ റിക്വയർഡ് ഫോർ ദി ഗ്രോത്ത് ആഫ്റ്റർ സ്പ്രൗട്ടിംഗ് കേരളത്തിൽ ധാരാളമായി കൃഷി ചെയ്യുന്ന ധാന്യമാണല്ലോ നെല്ല് ഈ നെല്ല് കൃഷി ചെയ്യുന്ന കർഷകൻ എങ്ങനെയാണ് നെൽവിത്തുകൾ മുളപ്പിക്കുന്നത് എന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരുടെയെങ്കിലും വീട്ടിൽ നെല്ല് കൃഷി ചെയ്തിട്ടുണ്ടാവോ അല്ലേ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെക്കുറിച്ച് ഒരു വിവരണം ഉണ്ട് നമുക്കതൊന്ന് വായിച്ചു നോക്കാം എല്ലാവരും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് തുറന്നേ മുറ്റത്ത് വാഴത്തണ്ടുകൊണ്ട് ചതുരത്തിൽ തടകെട്ടുന്നു അതിനുള്ളിൽ ഈന്ത് ഓലകൾ വിരിച്ച് മുളപ്പിച്ചെടുക്കേണ്ട നെൽവിത്തുകൾ അതിൽ നിറയ്ക്കുന്നു മരപ്പലക കൊണ്ട് തടത്തിലെ വിത്തുകൾ നന്നായി അമർത്തിയ ശേഷം ഈന്തിൻ പട്ടകൾ മുകളിലും വിരിക്കുന്നു ഇതിനു മുകളിൽ ഭാരമുള്ള വസ്തുക്കൾ കയറ്റിവെക്കുന്നു വിത്ത് മിതമായ ചൂട് ആവശ്യമാണ് ഇത് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നാലഞ്ച് ദിവസം നനയ്ക്കണം വിത്തുകൾ മുള വന്ന് പാകമാകുന്നു ചിലയിടങ്ങളിൽ നെൽവിത്ത് ചാക്കിൽ കെട്ടി മുകളിൽ ഭാരം വെച്ച് മുളപ്പിക്കുന്ന രീതിയും നിലവിലുണ്ട് എങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തെടുക്കാം എന്തൊക്കെയാണ് പഠിച്ചത് വെള്ളം വായു അനുകൂലമായ താപനില എന്നിവ ഒരു വിത്ത് മുളയ്ക്കാൻ അത്യാവശ്യമാണ് മുളച്ച വിത്തിന് വളരാൻ സൂര്യപ്രകാശവും മണ്ണും ആവശ്യമാണ് എയർ വാട്ടർ ആൻഡ് ഫേവറബിൾ ടെമ്പറേച്ചർ ആർ എസെൻഷ്യൽ ഫോർ ദി ജർമിനേഷൻ ഓഫ് സീഡ്സ് sunlight and soil are required for the growth after sprouting. എല്ലാവർക്കും മനസ്സിലായില്ലേ ശരി പിന്നീട് നമ്മൾ എന്താണ് കണ്ടത് നെല്ല് കൃഷി ചെയ്യുന്ന കർഷകൻ എങ്ങനെയാണ് നെൽവിത്തുകൾ മുളപ്പിക്കുന്നത് എന്നും കൂടി നമ്മൾ കണ്ടു ഇനി നമുക്ക് ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് ടീച്ചർ കുറച്ച് ഒന്ന് രണ്ട് തുടർ പ്രവർത്തനങ്ങൾ കൂടി നിങ്ങൾക്ക് തരാം ചെയ്യുമല്ലോ എല്ലാവരും അവിടെ എഴുതിയിരിക്കുന്നത് വായു വെള്ളം സൂര്യപ്രകാശം അനുകൂല താപനില മണ്ണ് വളം അല്ലേ ഇവയിൽ ഈ ഘടകങ്ങളെ നിങ്ങൾ രണ്ടായി തരംതിരിക്കണം യു ഹാവ് ടു ഡിവൈഡ് ദീസ് ഫാക്ടേഴ്സ് ഇൻറ്റു ടു എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യാം വിത്ത മുളയ്ക്കാൻ അത്യാവശ്യമായ ഘടകങ്ങളേവാ വിത്ത മുളയ്ക്കാൻ അത്യാവശ്യമല്ലാത്തവ ഏവ ഇങ്ങനെ രണ്ടായി നമ്മൾ തരംതിരിക്കണം ഫാക്ടേഴ്സ് എസെൻഷ്യൽ ഫോർ ദി ജേമിനേഷൻ ഓഫ് സീഡ്സ് ആൻഡ് ഫാക്ടേഴ്സ് നോട്ട് എസെൻഷ്യൽ ഫോർ ദി ജേമിനേഷൻ ഓഫ് സീഡ് ചെയ്യുമല്ലോ എല്ലാവരും എന്നിട്ട് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം രണ്ടാമത്തെ തുടർ പ്രവർത്തനം എന്താണെന്നോ ആഴത്തിൽ കുഴിച്ചിട്ടാൽ വെണ്ട വിത്ത് മുളയ്ക്കില്ല എന്ന് രമേശ് പറഞ്ഞു ഈ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ കാരണവും നിങ്ങൾ എഴുതണം ചെയ്യുമല്ലോ ശരി എങ്കിൽ നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും ഇന്ന് തന്നെ വീണ്ടും നോക്കുക ടീച്ചർ തന്ന എല്ലാ പ്രവർത്തനങ്ങളും പെട്ടെന്ന് ചെയ്ത് നിങ്ങളുടെ സയൻസ് ഗ്രൂപ്പിലേക്ക് ഇടുക വിത്തിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം